സ്വരാജ്, ഇന്നലെ നടന്ന സംഭവം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. താങ്കൾക്ക് എന്താണ് മനസ്സിലാകാനായിട്ടുള്ളത്? V4 കൊച്ചി പ്രവർത്തകരായ നാലു പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അവർ പക്ഷേ നിഷേധിക്കുകയാണ് തങ്ങളല്ല ഈ പ്രവർത്തിക്ക് പിന്നിലെന്ന രീതിയിൽ. അല്ല, അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായും കോടതിയിലും തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. അവരല്ല അത് ചെയ്തിട്ടുള്ളതെങ്കിൽ അവർ കോടതിയിൽ അത് അവരുടെ നിരപരാധിത്വം തെളിയിക്കട്ടെ. പക്ഷെ ഇത് തുറന്നു കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവര് പ്രസ്താവന കൊടുത്തായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് തുറന്നു കൊടുക്കുന്നു, ആരാണ് അവർക്ക് അതിന് അധികാരം കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ റോഡിലൂടെ പോകുന്ന ഒരാൾക്ക് പാലം പണി കഴിഞ്ഞു തോന്നാം, പ്രധാന പണികൾ കഴിയുമ്പോ. പക്ഷെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരില്ലേ? അതിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമില്ലേ? സാങ്കേതിക വിദഗ്ധരില്ലേ? അവസാനം ഭാര പരിശോധന നടക്കുന്ന സമയത്തല്ലേ അങ്ങനെ ഒരു പരിശോധന നടക്കും ഇതിന്റെ ഭാഗമായി എന്ന് നമ്മൾ മനസ്സിലായത്. അപ്പൊ പണി പൂർത്തിയാക്കി RBDCK അതിന്റെ പണിയെല്ലാം പൂർത്തിയാക്കി അത് കമ്മീഷൻ ചെയ്ത് ആ റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞ് അതിന്റെ എല്ലാ മിനുക്കുപണികളും കഴിഞ്ഞിട്ടാണ് അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക. ഇലക്ട്രിഫിക്കേഷൻ പ്രവർത്തനങ്ങളുണ്ട്, താഴെ കൂടി ക്രോസ് ചെയ്യുമ്പോൾ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ബാരിക്കേഡുകൾ നിർമ്മിക്കണം. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് പാലം പൂർത്തിയാകുക. അല്ലാതെ പാലത്തിന്റെ സ്പാനുകളെല്ലാം പണി പൂർത്തിയായ അതിന്റെ മുകളിൽ താറിഞ്ഞു കഴിഞ്ഞാൽ പാലം പണി പൂർത്തിയാവില്ല. ഇവരാരാണ് ഇവരെ ഇതൊക്കെ തീർന്നു പാലം പണി കഴിഞ്ഞു എന്ന് പ്രചരിപ്പിക്കാനും അത് തുറന്നു കൊടുക്കുന്നില്ല എന്ന് പറയാനും. കാരണം തുറന്നു കൊടുക്കുന്നതിനെന്താ ബുദ്ധിമുട്ടുന്നേ? ഇവരെന്താ പറയുന്നത്? ഒരു വിഭാഗം ഇപ്പൊ പ്രതികരണം മറ്റേ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഡേറ്റ് ഇല്ല. മുഖ്യമന്ത്രി നേരിട്ട് വന്നിട്ടല്ല ഉദ്ഘാടനം ചെയ്യുന്നത്, അത് വീഡിയോ കോൺഫറൻസിലൂടെയാണ്. ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം. മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ സൗകര്യത്തിന്റെ പ്രശ്നമേ അല്ല. അങ്ങേയറ്റം ദുഷ്ടനാക്കോടെയുള്ള പ്രചരണമാണ് നടത്തുന്നത്. മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം ചെയ്തത്. അത് ഏത് ദിവസം വേണമെങ്കിലും അദ്ദേഹത്തിന് അതിന് സൗകര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് അദ്ദേഹം ഉണ്ടാവുക. ഇത് പാലത്തിന്റെ നടപടിക്രമങ്ങൾ കഴിയേണ്ടതെന്ന് ഇവരാരാണ് തീരുമാനിക്കാൻ? പാലം പണിയുന്ന ഏജൻസി ഉണ്ട്, അതിന് മേൽനോട്ടം വഹിക്കുന്ന RBDCK ഉണ്ട്, PWD ഉണ്ട്. എല്ലാ പണിയും പൂർത്തിയാക്കി സുരക്ഷിതത്വം ഉറപ്പുവരുത്തി ഇലക്ട്രിഫിക്കേഷൻ നടപടികളും അതിന്റെ മിനുക്കുപണികളും എല്ലാം കഴിഞ്ഞ് അതിന് പാലത്തിന്റെ താഴെ കൂടി റോഡ് ക്രോസ് ചെയ്യുന്നതിനുള്ള പ്രത്യേക സ്ഥലം അനുവദിച്ച് ബാക്കിയുള്ളിടത്ത് ബാരിക്കേഡ് നിർമ്മാണം കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ടാണ് തുറന്നു കൊടുക്കുക. അത് കണക്കാക്കിയിട്ടാണ് ഇപ്പൊ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ഡേറ്റിന്റെ 9ാം തീയതിക്ക് തലേ ദിവസം 8ാം തീയതി വരെ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. പാലത്തിന്റെ പ്രധാന സ്ട്രക്ചറിന്റെ പണി കഴിയുമോ? പാലത്തിന്റെ പണി കഴിയോ? ഇതൊക്കെ അത് തുറന്നു കൊടുക്കാൻ പോകുന്നു. നിയമവിരുദ്ധമായ കാര്യമല്ലേ ചെയ്യുന്നത്? ആളാകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാം. ഇങ്ങനെ ചെയ്തു കൊടുത്തതിന്റെ പിന്നിൽ എന്ത് ഉദ്ദേശ ലക്ഷ്യമാണ് ഉണ്ടായിരിക്കുക എന്നാണ് താങ്കൾ കരുതുന്നത്? എനിക്കല്ല, ഞാനൊരു ആരോപണത്തിന് ഇപ്പൊ മുതിരുന്നില്ല. എനിക്ക് ഇവരെ ഒന്നും പരിചയവുമില്ല. പക്ഷെ കുറെ കൂടി സാമൂഹ്യ പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും കാണിക്കണം. വാർത്തകളിൽ ഇടം പിടിക്കാനും ആളാകാനും എന്തോ കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കാനും വേണ്ടിയുള്ള ഇത്തരം അപഹാസ്യ നാടകങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. ഇതുകൊണ്ട് എന്ത് കാര്യം? നമുക്കറിയാം, ഇപ്പൊ ഒരു പാലത്തിന്റെ പണി ഭാര പരിശോധന നടത്തിയിട്ട് പാലം തുറക്കുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ്. അത് പാലാരിവട്ടത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പാലാരിവട്ടം നമ്മുടെ മുമ്പിൽ ഒരു പുതിയ അനുഭവം കൊണ്ടുവന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാര പരിശോധനയൊക്കെ ഉൾപ്പെടുത്തിയത്. ഭാര പരിശോധന നടത്തിയപ്പോഴാണ് ഈ ഇതേപോലെ തുറക്കണം തുറക്കണം എന്ന് വേണം കുട്ടിയെ വളരെ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു നടപടിക്രമം ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അപ്പൊ കാര്യങ്ങൾ ശരിയാവണ്ണം മനസ്സിലാക്കാതെ അന്വേഷിക്കാതെ ഇതേപോലെ ജനങ്ങളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും വാർത്തയിൽ ഇടം പിടിക്കാനും മറ്റു പല ലക്ഷ്യങ്ങളും കാണുമായിരിക്കും. അത് അവരാണ് വിശദീകരിക്കേണ്ടത്. ഇവിടെ കുറെ ആളുകൾ പാലം തുറക്കാൻ വന്നിരിക്കുന്നു. അതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനം നടത്താൻ എല്ലാം തീയതി വരെ സമയം വരെ നിശ്ചയിച്ച് അതുകൊണ്ട് നടപടികൾ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പ്രഖ്യാപിച്ചിട്ട് തടച്ചറില്ല എന്നാണ് പണി പൂർത്തീകരിച്ച് പാലം തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു അനിശ്ചിതത്വം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതെന്നൊന്നും അറിയില്ല എന്ന് പറയാം. ആ സാഹചര്യം പോലും ഇപ്പൊ ഇല്ലല്ലോ, അതെല്ലാം കഴിഞ്ഞല്ലോ. നിങ്ങൾ കൊണ്ടുവരുന്ന നോക്കൂ, ദ്രുതഗതിയിൽ അതിന്റെ അവസാനവട്ട പണികൾ നടക്കുകയാണ്. പാലത്തിന്റെ ഭാഗത്ത് ചെയ്യേണ്ട പണികൾ നടക്കുകയാണ്. ഇതാണ് സാഹചര്യം. എനിക്കത് വളരെ നിർഭാഗ്യകരമായിപ്പോയി. ഏതായിരുന്നാലും വിദ്യാസമ്പന്നരായിട്ടുള്ളവരും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം അപഹാസ്യ നാടകങ്ങളിൽ നിന്ന് പിന്മാറുകയാണ് വേണ്ടത്. അത് മാത്രമേ പറയാനുള്ളൂ. ഈ സീസണായി ഒരു കാര്യം കൂടി, ഈ V4 കൊച്ചി ഒപ്പം ഈ 2020 പോലെയുള്ള ചില സംഘടനകൾ ഇങ്ങനെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു, അതെന്തുകൊണ്ടാകാം ഇത്തരം സംഘടനകൾ ഇപ്പോൾ കൂടുതലായി ഉദയം ചെയ്തതും ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നതും ഒക്കെ? അത് പല കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആരോടും പ്രതിബദ്ധതയില്ലാത്തവരല്ലേ ഇവരൊക്കെ? അരാഷ്ട്രീയവാദികളുടെ കൂട്ടമല്ലേ? ഇവരുടെ മുദ്രാവാക്യം എന്താണ്? ഇവർക്കൊരു മാനിഫെസ്റ്റോ ഉണ്ടോ? ഇവർക്കൊരു ഭരണഘടനയുണ്ടോ? ഇവർക്കൊരു പരിപാടി ഉണ്ടോ? ഇവർക്കൊരു പ്രവർത്തന പരിപ്രേക്ഷ്യമുണ്ടോ? ആ സംഘടന എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും എങ്ങനെയാണ് അവരുടെ സംഘടനാ നടപടിക്രമങ്ങളെന്നും എങ്ങനെയാണ് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതെന്നും മെമ്പർഷിപ്പിന്റെ മാനദണ്ഡം എന്താണെന്നും അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ആർക്കാണ്? ഇതൊരാൾക്കൂട്ടമാണ് അതിവൈകാരികത ഉയർത്തി ഒറ്റ നോട്ടത്തിൽ ശരിയാണല്ലോ എന്ന് തോന്നിപ്പിക്കും വിധമുള്ള ചില വികാരപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് ആളുകൾക്കിടയിൽ ഒരു ആളാവൽ നടത്തി കുറച്ച് ആളുകളെയൊക്കെ കൂട്ടി നിക്ഷിപ്ത താല്പര്യം സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്.
അതല്ലാതെ എന്തെങ്കിലും ഉത്തരവാദിത്തമോ കൂട്ടുത്തരവാദിത്തമോ ഇവർക്കുണ്ടോ? ഇവർ അക്കൗണ്ടബിൾ ആണോ? എനിക്ക് ഇത്തരത്തിലുള്ള അരാഷ്ട്രീയ സംഘങ്ങളോട് യാതൊരു താല്പര്യവുമില്ല. അത്ര അരാഷ്ട്രീയ സംഘങ്ങൾ നമ്മുടെ ജനാധിപത്യ ബോധത്തെ തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. പലതിന്റെയും പിന്നിൽ വലിയ ഫണ്ടിംഗ് ഉൾപ്പെടെയുണ്ട്, വലിയ ഫണ്ടിംഗ് ഉൾപ്പെടെയുണ്ട്. അതെല്ലാം എനിക്ക് തോന്നുന്നു ചിലതെല്ലാം ഇപ്പൊ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ പഞ്ചായത്ത് മെമ്പർമാർക്ക് ശമ്പളം കൊടുക്കുന്ന പരിപാടി നമ്മൾ പുതുതായിട്ട് കേട്ടല്ലോ. അവിഹിതമായി അങ്ങനെ പണം പറ്റുന്നത് കൈക്കൂലിയാണ്. പൊതുപ്രവർത്തകർ അങ്ങനെ പണം കൈപ്പറ്റാൻ പാടില്ലാത്തതാണ്. അതുൾപ്പെടെ ഇപ്പൊ പുറത്തു വന്നിട്ടിരിക്കുന്നു. ഒരു ഗ്രാമപഞ്ചായത്തിലെ വിവരങ്ങൾ വന്നല്ലോ, പുറത്തു വന്നല്ലോ. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ കമ്പനി മുതലാളിയുടെ സമ്മേളനമാണ്. ഇത്രയും ഇവർ വലിയ ആദർശം പ്രസംഗിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വഴിയെ പുറത്തു വരും. ഇവരുടെ താല്പര്യം, ഇവരുടെ പിന്നിൽ ചരട് വലിക്കുന്ന ശക്തികളും എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങളുടെ മുമ്പാകെ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. ശ്രീ ജോൺ ജേക്കബ്, മറുപടി ഉണ്ടോ എംഎൽഎയുടെ ആരോപണങ്ങൾക്ക്? എംഎൽഎ പറഞ്ഞ രാഷ്ട്രീയവാദികൾ എന്ന് പറയുന്നത് ഞങ്ങളല്ല. ഞങ്ങളിവിടെ യഥാർത്ഥമായ സാമൂഹ്യ ജനങ്ങൾക്ക് വേണ്ടി സാമൂഹ്യ പ്രവർത്തനം ചെയ്യണമെന്ന് പറയുന്ന ആവശ്യക്കാരാണ്. ജനങ്ങളുടെ കൊച്ചി നഗരത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനാണ് ഞങ്ങൾ പറഞ്ഞ കഴിഞ്ഞ ലക്ഷ്യത്തില്. മാലിന്യം കൊണ്ട് മൂടിയ കൊച്ചി, അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ? ഇവിടെ വെള്ളം കെട്ടും, വെള്ളം പൊങ്ങുമ്പോ ഇവിടെ ആരുണ്ട്? ഇപ്പൊ കഴിഞ്ഞ പോലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എംഎൽഎ കൊച്ചിയിലെ ഇപ്പോഴത്തെ എംഎൽഎ പി ആൻഡി കോളനിയിൽ പോയി കണ്ടായിരുന്നു വെള്ളം പൊങ്ങിയത്. ഇന്ന് ഇതേ മാധ്യമങ്ങൾ ഇന്ന് കൊച്ചിയിലെ പി ആൻഡി കോളനി ഏരിയയിൽ വെള്ളം കയറുന്നുണ്ട്. എന്ത് നടപടിയെടുത്തു? വർഷം മുമ്പായാലും ഞങ്ങൾ ഇതിനൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾ ഈ വന്നിട്ട് വേറെ ഒന്നിലുമല്ല. ഞങ്ങൾ പാലം തുറക്കണം എന്ന് പറഞ്ഞത് രാഷ്ട്രീയപരമായിട്ട് എന്താണ് ഞങ്ങൾ പറഞ്ഞത്? പാലം തുറന്ന് ജനങ്ങളുടെ ബുദ്ധിമുട്ട് അവസാനിപ്പിക്കണം. അല്ലാതെ ഇവിടെ രാഷ്ട്രീയവാദമൊന്നും ഞങ്ങൾ നടത്തുന്നില്ല. ഞങ്ങൾ നടത്തുന്നത് വളരെ ക്ലിയർ ആണ്. ജനങ്ങൾക്ക് സാധാരണക്കാരനെ ബുദ്ധിമുട്ടില്ലാതെ അവന്റെ കാര്യങ്ങൾ കൃത്യമായി കിട്ടണം. അവന്റെ ഒരു അപേക്ഷയ്ക്ക് വേണ്ടി ഓൺലൈൻ സേവനം ഇല്ലാത്ത കൊച്ചിൻ കോർപ്പറേഷനിൽ കയറി ക്യൂ നിൽക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞ ലക്ഷ്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്. അതൊക്കെ വളരെ കൃത്യമായി ഞങ്ങൾക്ക് നല്ല ഞങ്ങൾ വ്യക്തമായ നയപരിപാടികളോടുകൂടി തന്നെ വന്നേക്കണേ. ഞങ്ങൾ സെക്ടർ ഇല്ലാത്തത് ഒന്നുമല്ല. മെമ്പർഷിപ്പിനൊക്കെ മാനദണ്ഡങ്ങൾ ഉണ്ടോ? ആരൊക്കെയാണ്? മെമ്പർഷിപ്പിനും മാനദണ്ഡമുണ്ട്. ഞങ്ങൾ ഇതിന് ഓരോ മണ്ഡലം തരത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചു തുടങ്ങിയപ്പോ ഇപ്പൊ ഞങ്ങൾ ചെയ്തത് വളരെ ചെറുത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ 4-5 മാസമായിട്ടുള്ള ഈ പ്രസ്ഥാനമായിട്ട് കൃത്യമായി ഒരു സെക്ടർ ഉണ്ടാക്കി വരുന്നത്. ഇത് 60-70 വർഷം പഴക്കമുള്ള പാർട്ടികളുടെ സെക്ടർ ഇല്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ കറക്റ്റായിട്ട് വരട്ടെ. ഞങ്ങൾ ഓരോ മേഖലയിൽ എറണാകുളം മണ്ഡലത്തിൽ ഇതായി 4 മണ്ഡലങ്ങൾ മണ്ഡലം ചീഫ് കോർഡിനേറ്റർമാരെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ തുടങ്ങണ്ട്, തുടങ്ങി വരട്ടെ. അതിന് മുമ്പ് അരാഷ്ട്രീയവാദികളാന്ന് പറയില്ലേ? ഞങ്ങൾ പറയുന്നത് സാധാരണക്കാരന് നീതി ലഭ്യമാക്കണമെന്നല്ലേ പറഞ്ഞത്? സ്വരാജ്, അതെ, ഈ വാദഗതികൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവരിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറെ സ്ഥലത്ത് മത്സരിച്ചല്ലോ. ഇവർ പറയുന്നത് സാധാരണക്കാരുടെ താല്പര്യമാണ് ഇവർ സംരക്ഷിക്കുന്നത്. സാധാരണക്കാർ മുഴുവൻ ഇവരുടെ പിന്നിൽ അണിവരുന്നോ? ഏത് സാധാരണക്കാരുടെ പിന്തുണയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്? ഓരോ ആളുകളുടെയും വ്യക്തിപരമായിട്ടുള്ള ചില സ്വാധീനങ്ങളും മറ്റു തരത്തിലുള്ള ജനാധിപത്യത്തെ നിരക്കാത്ത ചില രീതികളും വെച്ചിട്ട് വല്ല ചില്ലറ വോട്ടുകളും കിട്ടിയതല്ലാതെ സാധാരണക്കാർ ഇവരെ തെരഞ്ഞെടുത്തോ? കൊച്ചിയിൽ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കേണ്ടതുമാണ്. അത് പരിഹരിക്കാനുള്ള ഒരു ഭരണസമിതി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുള്ളതാണല്ലോ. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഇപ്പൊ പാലം തുറന്നതല്ലേ? അതിനെക്കുറിച്ച് പറ. പാലത്തിന്റെ പണി എവിടെ വരെ ആയിരുന്നു ഇവർക്കറിയോ? ഇവരാരോട് അന്വേഷിച്ചു? എന്തൊക്കെ പണികൾ ബാക്കിയുണ്ടെന്ന് പറയട്ടെ. പറയട്ടെ, 9-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് 9-ാം തീയതിയോട് കൂടിയ പാലം തുറന്നു കൊടുക്കാൻ സാധിക്കൂ. നിങ്ങളെ ഞങ്ങളും എന്താണ് പറഞ്ഞത്? ഞങ്ങൾ 31-ാം തീയതി പ്രതിഷേധത്തിന് ശേഷം 9-ാം തീയതി വന്നു. വന്നതിന് ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ പ്രതികരണത്തിന് അല്ല, അദ്ദേഹത്തിനോട് പ്രാഥമിക ജനാധിപത്യ മര്യാദ അദ്ദേഹത്തിനില്ല. അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ സംസാരിക്കുന്നത് പൂർത്തീകരിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ പാലപാഠമാണ്. മനസ്സിലായി? അല്ലാതെ സഹിഷ്ണുത വേണം, വികാരാവേശം കൊണ്ടിട്ട് കാര്യമില്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പണി പൂർത്തിയായി അവസാനവട്ട മിനുക്കുപണികൾ നടക്കുന്ന ഘട്ടത്തിൽ രാത്രി അനധികൃതമായിട്ട് പാലം തുറന്നു കൊടുത്തു. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതാണ് വിഷയം. അതിൽ ഇവരില്ല, ഇവരല്ല ചെയ്തതെന്നാണെങ്കിൽ അതവർ തെളിയിക്കട്ടെ, അന്വേഷണത്തിൽ പുറത്തു വരട്ടെ. ഞാൻ അവരെ കുറ്റം ചാർത്താനൊന്നും ശ്രമിച്ചില്ല. പക്ഷെ അവർ തുറന്നു കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചാരവേല നടത്തിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ റോഡിലൂടെ പോകുമ്പോ പാലത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞല്ലോ എന്ന് തോന്നാം നമുക്ക്. പക്ഷെ പാലത്തിന് പണികൾ പലതുണ്ട്. അതിന്റെ ഇലക്ട്രിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിക്കണം. അതിന് പാലത്തിന് താഴെ കൂടി ആളുകൾ ക്ലോസ് ചെയ്യുന്ന നിയന്ത്രിച്ചുകൊണ്ട് പാലിച്ചെടുകൾ സ്ഥാപിക്കണം. അങ്ങനെയുള്ള എത്തെല്ലാം മെലുക്കുപണികൾ പൂർത്തീകരിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പാലത്തിന്റെ പണി നീണ്ടു നീണ്ടു പോയി എന്ന് പറഞ്ഞു. കുറച്ച് സമയം കൂടുതലെടുത്ത് എന്താണ് ഇവർക്കറിയോ? മാസ്റ്റിക് ഹൗസ് ഫോൾട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, ഒരു പുതിയ നിർമ്മാണ സങ്കേതം. പാലത്തിന്റെ ഉപരിതലം ബലപ്പെടുത്താൻ അതാണ് ഈ രണ്ട് പാലങ്ങളും ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ മുൻപ് അങ്ങനെ ഒരുപാട് ചെയ്ത് പരിചയമില്ല. അത് മാനുവലായ ഒരു ലേബറാണ്. കോൺക്രീറ്റിന്റെ പ്രത്യേക മിശ്രിതം 200 ഡിഗ്രിയിൽ ചൂടാക്കി അത് ഈ പാലത്തിന്റെ ഉപരിതലത്തിൽ 1 ഇഞ്ചിലധികം കനത്തിൽ തേച്ച് പിടിപ്പിച്ചു. അത് കൈകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്.
ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്തത് ബലപ്പെടുത്തിയിട്ടാണ് പാലം തുറക്കുന്നത്. ഇതൊന്നും അറിയാതെ റോഡിലൂടെ പോകുമ്പോ പാലത്തിന്റെ പണി കഴിഞ്ഞിട്ട് ഇപ്പൊ തുറക്കണം ഇപ്പൊ തുറക്കണം എന്ന് പറയാൻ പറ്റുമോ? ഒമ്പതാം തീയതിക്കുള്ളില് ഇതിന്റെ പണികൾ പൂർത്തീകരിക്കാൻ സാധിക്കൂ? ഒമ്പതാം തീയതിക്കുള്ളിൽ എല്ലാം തീർത്ത് തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു, അതിന്റെ പരിപാടിയും തയ്യാറായി കഴിയുമ്പോ ഇങ്ങനെ തുറന്നു കൊടുക്കുന്നു പറയുന്നത് എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണ്? ശ്രീ ജോൺ ജേക്കബ്, വി ഫോർ കൊച്ചിയുടെ പ്രതിനിധി, ശ്രീ ബെന്നി ജോസഫ് ജനപക്ഷത്തിന്റെ പ്രതിനിധി എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുത്ത് അഭിപ്രായം പങ്കുവച്ചു. ഏതായാലും ഇന്നലത്തെ സംഭവം അത് ഒരു അറസ്റ്റിലേക്കും മറ്റ് വിഷയങ്ങളിലേക്കും കടന്നിരിക്കുകയാണ്. പക്ഷേ വി ഫോർ കൊച്ചി പ്രവർത്തകർ പറയും തങ്ങളല്ല അതിന് പിന്നിൽ എന്ന്. അതിനെ നിശിതമായി വിമർശിക്കുകയായിരുന്നു എം സ്വരാജ് എം എൽ എയും ഇന്നലത്തെ സംഭവങ്ങളെ. അന്വേഷണം തുടരുകയാണ്, സത്യാവസ്ഥ അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.